ഉത്തമഗീതം അധ്യായം 5. മണവാളൻ. എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു. തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു. തിന്നുക, തോഴന്മാരെ കുടിക്കുക, കാമുകന്മാരെ കുടിച്ചു മതിക്കുക. ഗാനം 4. മണവാട്ടി. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. മണവാളൻ. എൻ്റെ സോദരി, എൻ്റെ പ്രിയേ, എൻ്റെ മാടപ്പിറാവെ, എൻ്റെ പൂർണവതി തുറന്നു തരുക. എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. മണവാട്ടി. ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു. ഞാനത് എങ്ങനെ അണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി. ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ പ്രിയന് തുറന്നുകൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽ കൊളുത്തിൽ ഇറ്റുവീണു. എൻ്റെ പ്രിയനായി ഞാൻ കതക് തുറന്നു. പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ വിളി കേട്ടില്ല. കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു. അവർ എൻ്റെ അങ്കി കവർന്നെടുത്തു. മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു. എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാതുരയാണെന്ന് അവനെ അറിയിക്കണമേ. തോഴിമാർ. മാനിനിമാരിൽ അതിസുന്ദരി, ഇതര കാമുകന്മാരെക്കാൾ നിന്റെ കാമുകന് എന്തു മേന്മയാണുള്ളത്? ഞങ്ങളോടിങ്ങനെ കെഞ്ചാൻ മാത്രം നിന്റെ കാമുകന് മറ്റു കാമുകന്മാരെക്കാൾ എന്തു മേന്മ? മണവാട്ടി. എൻ്റെ പ്രിയൻ അരുണനെപ്പോലെ തേജസ്സുറ്റവൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ്റെ ശിരസ് തനി തങ്കമാണ്. കാക്കക്കറുപ്പുള്ള അവൻ്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെപ്പോലെയാണ്. പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവുകളെപ്പോലെ തന്നെ. അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ്. അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു. അവൻ്റെ അധരം ലില്ലിപ്പൂക്കളാണ്. അവിടെ നിന്ന് നറും പശദ്രവം ഇറ്റുവീഴുന്നു. അവൻ്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണദണ്ഡുകൾ. അവൻ്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്തനിർമ്മിതിയാണ്. അവൻ്റെ കാലുകൾ സുവർണതലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ. അവൻ്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവദാരു പോലെ. അവൻ്റെ മൊഴികൾ അതിമധുരമാണ്. എല്ലാം കൊണ്ടും അഭികാമ്യനാണ് അവൻ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ.